പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ സസ്യങ്ങളെ ഫലപ്രദമായ കുമിൾനാശിനികളുടെ പ്രയോഗം വഴി നമുക്ക് രക്ഷിക്കാൻ കഴിയും. ബോഡോ മിശ്രിതത്തിൻ്റെ പ്രയോഗം വ്യാപകമായി ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ്. ബാക്ടീരിയ മൂലം വഴുതന തുടങ്ങിയ സസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു രോഗമാണ് വാട്ടം. ഇത് വിത്തുകൾ വഴിയാണ് ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് വ്യാപിക്കുന്നത്. ഈ രോഗബാധയുണ്ടാകുന്നതും ചെടികളുടെ വളർച്ചയെയും ഉൽപ്പാദനശേഷിയെയും വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു. ഇലയുടെ വശങ്ങളിൽ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. തുടർന്ന് ഇലകൾ അഗ്രഭാഗത്തു നിന്നും വളഞ്ഞ് ചുരുണ്ട് ഉണങ്ങി നശിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ഇലകളുടെ വളർച്ച മുരടിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇലകളുടെ വളർച്ച നശിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സസ്യം വളരെ വേഗം അതിൻ്റെ അതിൻ്റെ ഉൽപ്പാദനശേഷിയിൽ വളരെ കുറവുണ്ടാക്കുന്നു. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടം പോലെയുള്ള ഈ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായ വിത്തുകൾ ശേഖരിച്ച് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മാർഗം. വൈറസ് മൂലവും സസ്യങ്ങളിൽ രോഗാണുബാധ ഉണ്ടാകാറുണ്ട്. മരച്ചീനി, പുകയില തുടങ്ങിയ സസ്യങ്ങളിൽ മൊസൈക്ക് രോഗം എന്ന ഒരു ഗുരുതരമായ രോഗം പ്രത്യക്ഷപ്പെടാറുണ്ട്. സസ്യത്തിൻ്റെ ഇലകളിൽ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ആദ്യ ലക്ഷണം. ഒരു മൊസൈക്ക് ടൈൽ എന്നതുപോലെ നിറമുള്ള പാടുകൾ, കുത്തുകുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് പ്രാരംഭ ലക്ഷണം കാണിക്കുന്ന ഈ സസ്യത്തിൻ്റെ ഇലകൾ ക്രമേണ ഉണങ്ങിയും ചുരുണ്ടും നശിക്കുന്നു. ഇത് ചെടിയുടെ ഉൽപ്പാദനശേഷിയെ വളരെ ദോഷകരമായി ബാധിക്കുന്നു. പയറിലും ഇത്തരത്തിൽ മൊസൈക്ക് രോഗം ഉണ്ടാകാറുണ്ട്. പുകയിലയാണ് മൊസൈക്ക് രോഗബാധ പ്രകടമായി കാണുന്ന മറ്റൊരു സസ്യം. പുകയിലയുടെ ഇലയാണ് അതിൻ്റെ അന്തിമ ഉൽപ്പന്നമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇലകളിലുണ്ടാകുന്ന തകരാറുകൾ കൃഷിയെ വളരെ ദോഷകരമായ വിധം സ്വാധീനിക്കുന്നു. വൈറസ് മൂലം വാഴകളിലുണ്ടാകുന്ന ഒരു രോഗമാണ് കുറുനാമ്പ് അഥവാ ബഞ്ചി ടോപ്പ് രോഗം. നേന്ത്രവാഴയും മറ്റും വ്യാപകമായി കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ കുറുനാമ്പ് ബാധിച്ച ഒന്നോ രണ്ടോ സസ്യങ്ങളുണ്ടായാൽ അവ യഥാസമയം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തോട്ടത്തിലുള്ള മറ്റു ചെടികളിലേക്ക് ഈ രോഗം വളരെ വേഗം പകരാനിടയുണ്ട്. വാഴയുടെ കൂമ്പ് ഭാഗത്ത് ധാരാളം ഇലകൾ ഒന്നിച്ചു വളർന്ന് മുരടിച്ച ഇലകൾ തിങ്ങി വളർന്നു വരുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇത് വാഴയുടെ വളർച്ചയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ഉൽപ്പാദനശേഷി ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നു. ഒരു ചെടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് വേഗം വ്യാപിക്കുന്ന ഒരു വൈറസ് രോഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇത് കണ്ടെത്തുകയും രോഗബാധയേറ്റ സസ്യങ്ങൾ വെട്ടി നശിപ്പിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യുന്നത് രോഗം മറ്റു ചെടികളിലേക്ക് വ്യാപിക്കാതെ തടയുവാൻ ഫലപ്രദമായ മാർഗമാണ്. സസ്യ ജന്തു രോഗങ്ങളെപ്പറ്റിയും ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയിലുണ്ടാവാം. രോഗം, രോഗകാരി, പകരുന്ന വിധം ഇവയെ ബന്ധപ്പെടുത്തി വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ഫംഗസ് മൂലമോ ഉണ്ടാകുന്ന സസ്യരോഗങ്ങൾ, ജന്തുരോഗങ്ങൾ ഇവ എങ്ങനെ വ്യാപിക്കുന്നു
തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ രൂപപ്പെടുത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഏതെങ്കിലും ചില രോഗങ്ങളുടെ ലക്ഷണങ്ങൾ തന്ന ശേഷം രോഗമേതെന്ന് തിരിച്ചറിയുക, രോഗകാരി ഏതെന്ന് കണ്ടെത്തുക തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജന്തുക്കളിൽ നിന്നും പല രോഗങ്ങളും മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതിനാൽ അത്തരത്തിലുള്ള രോഗങ്ങളെ പ്രത്യേകം തിരിച്ചറിയാനും അവയ്ക്കെതിരെ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിലുണ്ടാവാം. ഉദാഹരണമായി പന്നിപ്പനിക്കെതിരെ അല്ലെങ്കിൽ പക്ഷിപ്പനിക്കെതിരെ ആന്ത്രാസ് രോഗബാധയ്ക്കെതിരെ മനുഷ്യർ നാം ശ്രദ്ധിക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇത് കന്നുകാലികളെയും മറ്റു ജന്തുക്കളെയും ബാധിക്കുന്ന രോഗമാണ് എന്ന് മാത്രം ചിന്തിക്കാതെ അവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നമുക്കും രോഗമുണ്ടാക്കാൻ സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവയ്ക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങളാണ് ഉത്തരമായി നാം സമർപ്പിക്കേണ്ടത്. സമസ്ഥിതി തകരുമ്പോൾ എന്ന 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നാം കടന്നുപോയി കഴിഞ്ഞു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പല ചോദ്യരൂപങ്ങളും നാം പരിചയപ്പെടുകയും ചെയ്തു. നാം കണ്ട ആശയങ്ങളെ പാഠപുസ്തകവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക. SSLC ഒരുക്കം എന്ന ഈ പരിപാടി കാണുകയും ഇതിലൂടെ അവതരിപ്പിക്കപ്പെട്ട രീതിയിൽ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയും ചെയ്താൽ വളരെ മെച്ചപ്പെട്ട വിജയം നേടാൻ നമുക്ക് കഴിയും എന്ന് തീർച്ചയാണ്. എല്ലാവരും നന്നായി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക. ഏവർക്കും വിജയാശംസകൾ. നന്ദി. നമസ്കാരം.